ഇവാഗോൺ സോക്രട്ടീസിന്റെ ഈ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ ഇനി കാലം നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള തെറ്റായ വിചാരമൊന്നും ഞങ്ങൾക്കില്ല ഇവാഗോൺ സോക്രട്ടീസ് ഇനി വളരെ കുറച്ചു കാലമേ ഇങ്ങനെ നടക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് എഴുപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഇനിയും എഴുപത് കൊല്ലം കൂടി ജീവിക്കുമെന്നുള്ള വിചാരം ഞങ്ങൾക്കും അദ്ദേഹത്തിനുമില്ല ഓ പ്ലാറ്റോയും വരുന്നുണ്ട് ഇനി ഇവിടെ നിന്നു പോകുന്നത് നല്ലതിനല്ല പോയതുകൊണ്ടും രക്ഷയൊന്നുമില്ല ഇവരൊക്കെ മനുഷ്യരുടെ പുറകെ നടന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടരാണ് പ്ലാറ്റോ എങ്ങോട്ടാണ് പ്ലാറ്റോ സോക്രറ്റീസിനൊന്ന് കാണണം പ്ലാറ്റയോട് ഗൗരവമായ ഒരു കാര്യം പറയാനുണ്ട് എജീനാകിലെ ഏറ്റവും ഉന്നതമായൊരു കുടുംബത്തിൽ ജനിച്ചയാളാണ് പ്ലേറ്റോ ആ പ്ലേറ്റോ ഇതുപോലെ സോക്രട്ടീസിൻ്റെ കൂടെ അലഞ്ഞു നടക്കുന്നത് ഉചിതമാണ് ഇങ്ങനെയായാൽ നിങ്ങളുടെ ഭാവി എന്തായി തീരും ഭാവിയിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് കണിശമായി പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ അത് സാധിക്കുകയില്ല എങ്കിൽ പിന്നെ ഭാവിയെ പറ്റി നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു മരണാനന്തരം ദൈവങ്ങളുടെ അടുക്കൾ ചെന്നു ചേരേണ്ട ഒരാത്മാവുണ്ട് നമുക്ക് അതിനെ പരിശുദ്ധമായി സൂക്ഷിക്കണം സോക്രട്ടീസിന്റെ കൂടെ നടന്നാൽ ആത്മാവിന്റെ പരിശുദ്ധി എങ്ങനെ നഷ്ടപ്പെടും മെലിറ്റസ് സോക്രട്ടിസ് ദൈവങ്ങളെ നിഷേധിക്കുന്നയാളാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതായി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അത് നിങ്ങളോട് ആജു പറഞ്ഞു പ്ലാറ്റോ അയാൾ ദൈവങ്ങളെ കുറ്റപ്പെടുത്താറില്ലേ എങ്ങനെ നമ്മുടെ ദൈവങ്ങൾ പരസ്പരം കലയിക്കുകയും യുദ്ധം ചെയ്യുകയും മറ്റും ചെയ്യുന്നവരാണെന്ന് സോക്രട്ടീസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് നുണയാണോ ദൈവങ്ങൾക്കിടയിൽ വിദ്വേഷവും കിടമത്സരവും യുദ്ധവുമൊക്കെയുള്ളതായി കവികൾ എഴുതിയിട്ടുണ്ട് പ്രശസ്ത കലാകാരന്മാർ ക്ഷേത്രങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് പനത്തോനിയ മഹോത്സവത്തിൽ അക്രോ കൊണ്ടുപോകുന്ന മേലങ്കിയിൽ ഇങ്ങനെ പരസ്പരം മത്സരിക്കുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങൾ തുന്നിപ്പിടിപ്പിച്ച് അലങ്കരിച്ചിരിക്കുന്നത് കാണാം ദൈവങ്ങൾ തമ്മിൽ മത്സരവും യുദ്ധവുമൊക്കെ നടക്കും അക്കാര്യങ്ങളുടെ പേരിൽ ദൈവങ്ങളെ കുറ്റപ്പെടുത്താനുള്ള അധികാരം മനുഷ്യർക്കില്ല നിങ്ങൾ യൂറിപ്പഡിസിൻ്റെ നാടകങ്ങൾ കണ്ടിട്ടില്ലേ മഹാനായ ആ തന്റെ സൃഷ്ടികളിൽ ദൈവങ്ങളുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചില ദൈവങ്ങൾ മനുഷ്യരെ അകാരണമായി ഉപദ്രവിക്കുന്ന രംഗങ്ങൾ അവയിൽ കാണാം ഏതെന്സിൽ നടന്നിട്ടുള്ള നാടക മത്സരങ്ങളിൽ യൂരിപ്പടിസിൻ്റെ നാടകങ്ങൾക്ക് സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് ഓ ഇതൊക്കെ ചോദിച്ച് ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് പ്ലാറ്റോ വിചാരിക്കേണ്ട വേണമെങ്കിൽ നാടകം ഞാനും എഴുതാം പക്ഷേ ദൈവങ്ങളെ വിശ്വസിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് പരമ്പരാഗതമായി നമ്മൾ കൈക്കൊണ്ടു പോന്നിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഗീസിനെ ഇത്രയും ഉയർന്ന നിലയിൽ എത്തിച്ചത് ഗ്രീസിന്റെ ഈ മഹത്വത്തിനു കോട്ടം തട്ടാൻ നിങ്ങൾ കാരണമാകരുത് ഗീസിനോട് ബഹുമാനമുള്ളവർ നിങ്ങൾ മാത്രമല്ല ഒരു അന്യദേശക്കാരനാക്കാതെ ഗ്രീക്കുകാരനായി തന്നെ ജനിക്കേണ്ടി വന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഒരടിമയാക്കാതെ സ്വതന്ത്ര മനുഷ്യനായി ജനിക്കാനിടവന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഒരു സ്ത്രീയാക്കാതെ പുരുഷനായി ജനിക്കേണ്ടി വന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി സോക്രട്ടീസിന്റെ കാലഘട്ടത്തിൽ ജനിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ചതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു അവസാനം പറഞ്ഞതിലാണ് അപകടം ദൈവങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണല്ലോ നമ്മുടെ വിഷയം ഞാൻ ഒന്ന് ചോദിക്കട്ടെ ദൈവങ്ങൾക്ക് എന്തുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്തുകൂടാ മനുഷ്യനങ്ങനെ ചെയ്യാറുണ്ടല്ലോ നാം തമ്മിൽ ഒരു തുകയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഉടനെ അത് കണക്കുകൂട്ടി ആ പ്രശ്നം അവസാനിപ്പിക്കുന്നില്ലേ ആ അതുപോലെ തന്നെ രണ്ട് സാധനങ്ങളുടെ വലിപ്പത്തെ പറ്റി അഭിപ്രായ വ്യത്യാസം നാം അവയെ അളന്നു നോക്കി പ്രശ്നം പരിഹരിക്കുന്നില്ലേ മനുഷ്യർക്ക് ഇതൊക്കെ ആകാമെങ്കിൽ ദൈവങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ ഓഹോ എല്ലാവരും സോക്രട്ടീസ്മാരായിരിക്കണല്ലേ ഓരോരുത്തരും കൂടി ഈ രാജ്യം ഏജൻസിന്റെ പവിത്രത നിങ്ങൾ നശിപ്പിക്കും നിങ്ങളൊക്കെ വളരെ ചെറുപ്പമാണ് തെറ്റും ശരിയും എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല തെറ്റും ശരിയും എന്താണെന്ന് ഞങ്ങൾക്കറിയാം എല്ലാവരും ഉണ്ടല്ലോ തെറ്റിനെയും ശരിയെയും പറ്റിയാണ് സംവാദമെന്ന് തോന്നുന്നു എന്താണ് വിഷയം പ്ലാറ്റോ ദൈവങ്ങൾക്കിടയിലുള്ള മത്സരങ്ങളെ പറ്റിയായിരുന്നു തുടക്കം അതും ഒരു നല്ല വിഷയമാണ് അതിനെപ്പറ്റി അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് ഒരിക്കൽ ഞാൻ മെലീറ്റസുമായി അതിനെപ്പറ്റി സംസാരിച്ചതാണ് ഇപ്പോഴേതായാലും ഗ്ലൗക്കോൺ മെലിറ്റസ് എല്ലാവരും ഉണ്ടല്ലോ അദ്ദേഹത്തോടും ചോദിച്ചു കളയാം ഗ്ലൗക്കോൺ ദൈവങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് മത്സരമുണ്ടാകുന്നു ഗ്ലൗകോൺ ഹാ മത്സരമുണ്ടാകുന്നത് മത്സരമുണ്ടാകുന്നത് അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത് കൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അതിനുത്തരം ഈ മെലിജിയസ് പറയാം സോക്കറ്റീസ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഒന്നിൽ കൂടുതൽ അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ ഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പറയൂ ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവരിൽ ആരെങ്കിലും പറയൂ പ്ലേറ്റോ പറയൂ ഞാൻ പറയട്ടെ പറയൂ ആരെങ്കിലും ഒന്നിൽ കൂടുതൽ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് ഒന്നിലധികം പേരുള്ളത് കൊണ്ടാണ് എന്താണ് മറ്റുള്ളവരൊന്നും ഇണ്ടാത്തത് അപ്പോൾ ഒരു ദൈവം മതി എന്നാണോ അങ്ങനെയാണോ സോക്രട്ടീസ് നിങ്ങൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കി കേട്ട് എനിക്ക് പറഞ്ഞു തരൂ ഒരു ദൈവം മാത്രം മതിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു വളരെ പേരുള്ളത് കൊണ്ടാണല്ലോ വഴക്കും യുദ്ധവും ഒക്കെ ഉണ്ടാകുന്നത് എന്നാൽ ഒരു ചോദ്യം അങ്ങോട്ടും ചോദിക്കാം ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് മാത്രമേ അറിയുവാൻ പാടുള്ളൂ എന്ന് വിചാരിക്കേണ്ട ലോകത്തിൽ എണ്ണമില്ലാത്ത മനുഷ്യരുണ്ട് അവരെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ ഒരു ദൈവത്തെ കൊണ്ടാകുമോ നിങ്ങളുടെ ചോദ്യം ശക്തിയേറിയതാണ് എങ്കിലും ഞാൻ അതിനുത്തരം പറയാൻ ശ്രമിക്കാം ഏതൻസിൽ എത്ര രാജാക്കന്മാരുണ്ട് ഒരു രാജാവ് ഇത്രയുമധികം ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ആ ഗുരു രാജാവ് പോരുന്നുണ്ടോ ഒരാൾക്ക് ഒരു രാജാവ് വീതം വേണമെന്ന് തോന്നുന്നുണ്ടോ തലമുറകളായി നമ്മൾ വിശ്വസിച്ച് പോരുന്ന ആയിരക്കണക്കിന് ദൈവങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് ഒരു ദൈവം മാത്രം കൈക്കൊള്ളാൻ നിങ്ങൾ പറയുന്നു ആ ദൈവം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാനൊരു മനുഷ്യനാണ് മനുഷ്യൻ എന്താണ് കൈയും കാലുമൊക്കെയുള്ള ഒരു ജീവി അതൊക്കെ മൃഗങ്ങൾക്കുമുണ്ട് മനുഷ്യൻ എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടില്ല ഈ മെഡിസിന് അതിന് നേരമില്ല പിന്നെ നിങ്ങൾ എങ്ങനെ ദൈവത്തെ മനസ്സിലാക്കും ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അറിയുക അപ്പോൾ ദൈവം എന്താണെന്നും അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു അഭിപ്രായം അത് വെച്ച് പുലർത്തുന്നത് കൊണ്ട് വിരോധമില്ല സോക്രട്ടീസ് പക്ഷേ നിങ്ങൾ അവയൊക്കെ പ്രചരിപ്പിച്ച് ഈ ചെറുപ്പക്കാരെ നശിപ്പിക്കുന്നത് തെറ്റു തന്നെയാണ് തെറ്റായിരിക്കാം ചിലപ്പോൾ ശരിയുമായിരിക്കാം തെറ്റേത് ശരിയേത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ആവശ്യമില്ല ഡവ്കാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഈ ചെറിയ മനുഷ്യൻ്റെ അരികത്തിലേക്ക് നീങ്ങി നിൽക്കുന്നു ഞാൻ വണ്ണം കൂടിയ ആളാണോ വണ്ണം കുറഞ്ഞ ആളാണോ ഇപ്പോൾ സോക്രട്ടീസ് വണ്ണം കുറഞ്ഞ ആളാണ് അതാണോ ശരി അത് തന്നെയാണ് ശരി ഞാനൊരു വണ്ണം കുറഞ്ഞ ചെറുപ്പക്കാരന്റെ അരികിലേക്ക് ഞാൻ നീങ്ങുന്നു ഇപ്പോൾ ഞാൻ വണ്ണം കൂടിയ ആളോ കുറഞ്ഞ ആളോ വണ്ണം കൂടിയ ആളാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിനെതിരായിട്ട് നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾ പറയുന്നത് ഇതാണ് സോക്രട്ടീസ് വണ്ണം കുറഞ്ഞ ആളാണ് എന്നാൽ സോക്രട്ടിസ് വണ്ണം കൂടിയ ആളാണ് ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്നാൽ എന്തു കൊന്തമാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി വണ്ണവും പൊക്കവും തൂക്കവും ഒന്നും ബാധകമല്ലാത്ത ഒന്നും നമ്മിലുണ്ട് അതെന്താണെന്നറിയണം അത് എന്താണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരണം ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിച്ച് പാഴാക്കാൻ ഞങ്ങൾക്ക് സമയമില്ല ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിജ്ഞാനത്തിനും മനഃശക്തിക്കും കീർത്തികേട്ട കേട്ട ഏതൻസിലെ മഹനീയമായ പൗരന്മാരാണ് പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി നിങ്ങൾ ലജ്ജയില്ലാതെ പരക്കം പായുന്നു വിജ്ഞാനത്തിനും സത്യത്തിനും ആത്മപരിപാകത്തിനും വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾക്ക് സമയമില്ല നിങ്ങൾ മഹത്തായ കാര്യങ്ങൾ നിസ്സാരമായി ഗണിക്കുകയും നിസ്സാര കാര്യങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുകയും ചെയ്യുന്നു സോക്രട്ടീസ് പോയി ഇനിയൊട്ടും സമയം പാഴാക്കാൻ പാടില്ല ഈ മനുഷ്യൻ ഏതൻസിനാപത്താണ് ഇയാളെ വിചാരണം ചെയ്യണമെന്നാണ് എൻ്റെ ഫലമായ അഭിപ്രായം ഞങ്ങളിൽ പലർക്കും ഈ അഭിപ്രായമുണ്ട് ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ തന്നെ വിചാരണ ചെയ്തു കൊള്ളൂ വേണ്ട സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊള്ളാം സോക്രട്ടീസിനെ ഇനി നമുക്ക് വെറുതെ വിടാൻ പാടില്ല ഇത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ ഇയാൾ ഈ നാട് മുഴുവൻ ഇത് തന്നെയല്ലേ പറഞ്ഞ് നടക്കുന്നത് ഏതൻസിൻ്റെ ശാപമാണ് യെ സോക്കട്ടീസ് നമുക്ക് വിചാരണയ്ക്കുള്ള ഏർപ്പാടുകൾ തയ്യാറാക്കാം കോടതിയിൽ സോക്രട്ടീസിനെതിരായി ചെയ്യാനുള്ള പ്രസംഗം നിങ്ങൾ തന്നെ തയ്യാറാക്കി തരണം അത് ഞാൻ ഏറ്റു എനിക്കതിന് പ്രതിഫലവും വേണ്ട സോക്രട്ടീസിന് മരണശിക്ഷ തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല നിങ്ങൾ ആർക്കോണ്ട് രാജാവുമായി ഏറ്റവും അടുപ്പമുള്ള ആളല്ലേ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവുമല്ലേ അതുകൊണ്ട് വേണ്ടത് ചെയ്യണം രാജാവിനെ കൊണ്ട് ചെയ്യിക്കണം സോക്രട്ടീസിനെ നമുക്കൊരു പരിവത്തിലാക്കണം അതുകഴിഞ്ഞ നമ്മളെ നമുക്ക് ചെയ്യണം എങ്ങനെയുണ്ടോ ഒരു ജീവിതം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നതിന് ഒരു കൈയും കണക്കുമില്ലേ ജീവൻ തങ്ങി നിൽക്കാനുള്ള ഭക്ഷണമെങ്കിലും ഉണ്ടാക്കി തരാൻ കഴിവില്ലാത്ത ഈ കണവൻ മനുഷ്യനോ മൃഗമോ എന്തു വേണം சக்கடிஸ் யெண்டா வேண்டி சக்கடிஸ் இல்ல இവിടെ ఉండेंगे காணாமாயிரന്നല്ലോ അയാൾ லோகம் அம்மா கம் போயிருக்கiana குடும்பத்தில் உள்ளவர் பட்சணம் இல்லதே விசனப் போரியனும் ஆல் மற்றளவர்க்கு அறிவுണ്ടാക്കി கொடுக்கാൻ போயிருக்கனும் என்ன அறிவா இது அறிவுണ്ടാക്കിയിട്ട് வேண்டி பட்சணளவர்க்கு அறிவுണ്ടാക്കാൻ இந்த வயسن